मैं आज कांग्रेस पार्टी को पूछना चाहता हूं, कभी भी क्या आपकी मंत्रिपरिषद में 12 मंत्री अनुसूचित जाति के रहे हैं क्या? ये काम देश के प्रधानमंत्री नरेंद्र मोदी जी ने भारतीय जनता पार्टी की सरकार में करने का किया है। അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ആ കോൺഗ്രസിന്റെ കാലഘട്ടത്തിലോ ഈ 12 പട്ടികജാതി പട്ടികവർഗ മന്ത്രിമാരുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഈ സർക്കാരിൽ ആ രീതിയിൽ പട്ടികജാതി പട്ടികവർഗ മന്ത്രിമാരുണ്ടായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിത്രോ, പഹലി ബാർ ജബ് ഭാരതീയ ജനതാ പാർട്ടിക്കോ देश का राष्ट्रपति चुनने का मौका मिला, नरेंद्र मोदी जी के नेतृत्व में पूर्ण बहुमत की सरकार बनी, हमने पहला राष्ट्रपति एक दलित समाज के गरीब व्यक्ति रामनाथ कोविंद को चुनने का किया। സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ പൂർണ്ണമായിട്ടുള്ള ആ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന അവസരത്തില് ആദ്യമായിട്ട് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാനുള്ള അവസരം വന്ന ഈ അവസരത്തില് നമ്മൾ ആദ്യം തെരഞ്ഞെടുത്തത് പട്ടികജാതിക്കാരനായിട്ടുള്ള രാംനാഥ് ഗോവിന്ദനെയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. और दूसरी बार जब हमें ये मौका मिला तो हमने एसटी समाज की महिला नेत्री द्रौपदी मुर्मू जी को राष्ट्रपति बनाने का काम किया. രണ്ടാമത്തെ പ്രാവശ്യത്തും ജനങ്ങൾ നമുക്ക് അവസരം തന്ന അവസരത്തില് പട്ടികവർഗ വിഭാഗത്തിലെ മഹിളയായിട്ടുള്ള ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയായിട്ട് നമ്മൾ വിജയിപ്പിക്കുകയാണ് ഉണ്ടായത്. ക്യൂക്കി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി കാ ദൃഢ വിശ്വാസ് ഹേ കെ ഹമാരി അനുസൂചിത് ജാതി ഓർ അനുസൂചിത് ജാതി കെ ഓർ ജൻജാതി കെ ഭായിയോ ബഹനോ കോ ആഗേ ലായേ ബഗർ ഭാരത് കാ വികാസ് അസംഭവ്. നരേന്ദ്രമോദിജിയുടെ വിശ്വാസമാണ് ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിലൂടെ അല്ലാതെ ഈ രാജ്യത്തിന്റെ വികസനം സംഭവിക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മിത്രോ, മോദിജിക്ക് സർക്കാർ 8 സാൽ ചലി ഹെ, ഇസ് ദേശ് മേ കോൺഗ്രസ് കി സർക്കാർ 60 സാൽ ചലി, एक कम्युनिस्ट भाइयों को भी लगभग 8 साल तक सत्ता में भागीदारी की, मगर दलित समाज आदिवासी समाज गरीबों का कभी कल्याण करने का काम नहीं किया, सिर्फ उनके वोट लेने का काम किया. मोदी जी सरकार 8 वर्षम ഏതാണ്ട് ഭരണത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി 60 വർഷം ഈ രാജ്യം ഭരിച്ചു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളില് ഏതാണ്ട് 8 വർഷം ഭരണത്തിന്റെ ഭാഗമാകുവാൻ വേണ്ടി പിന്തുണയ്ക്കുവാനുള്ള അവസരവും ഒക്കെയായിട്ട് അവർക്ക് കിട്ടി. അവര് ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. കേരളത്തിലും താമര വിരിയുന്ന ദിവസം വിദൂരമല്ല. രാജ്യത്ത് നിന്ന് പതിയെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു തുടങ്ങി. ആദിവാസി ദളിത് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ അവിടെ പട്ടികജാതി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.